എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അക്വിസിഷൻ ഓഫ് ബിസിനസ്സിനെ കുറിച്ചും അതോടൊപ്പം തന്നെ പർച്ചേസ് കൺസിഡറേഷൻ എന്താണ്, ഏതൊക്കെ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് റിലേറ്റിംഗ് ടു അക്വിസിഷൻ ഓഫ് ബിസിനസ്. നമ്മൾ അക്വിസിഷൻ ഓഫ് ബിസിനസ്സിൽ എന്തെല്ലാം അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തെല്ലാം ജേണൽ എൻട്രീസാണ് നമ്മൾ പാസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ അതിനുശേഷം ലെഡ്ജർ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതോടൊപ്പം തന്നെ അതിൻ്റെ എൻഡിൽ ആ കമ്പനി എങ്ങനെയാണ് അതിൻ്റെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായും തന്നെ കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഇൻ ദ ബുക്സ് ഓഫ് പർച്ചേസിങ് കമ്പനിയാണ്. അപ്പോൾ പർച്ചേസിങ് കമ്പനി അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന കമ്പനീൻ്റെ ബുക്സിൽ എന്തെല്ലാം അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റാണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ട് മെത്തേഡ്സിൽ നമുക്ക് ഇതിനെ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. രണ്ട് മെത്തേഡ്സാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെന്ന് പറയുന്നത് ന്യൂ സെറ്റ് ഓഫ് ബുക്സ് ആർ ഓപ്പൺഡ്, രണ്ടാമത്തെന്ന് പറയുന്നത് സെയിം സെറ്റ് ഓഫ് ബുക്സ് ആർ കണ്ടിന്യൂഡ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ന്യൂ സെറ്റ് ഓഫ് ബുക്സ് ആർ ഓപ്പൺഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്വിസിഷൻ ഓഫ് ബിസിനസ്സിന് ശേഷം, വേറൊരു കമ്പനി അക്വയർ ചെയ്തതിന് ശേഷം പുതിയൊരു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് ഈ ഒരു പർച്ചേസിങ് കമ്പനി ഓപ്പൺ ചെയ്യുന്നത് എങ്കിൽ, സോ അതാണ് ഒന്നാമത്തെ പറഞ്ഞത്. രണ്ടാമത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ അക്വയർ ചെയ്തതിന് ശേഷവും ആ കമ്പനി പഴയ ഓൾഡ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് എങ്കിൽ, ഓൾഡ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് തന്നെയാണ് പിന്നീടും യൂസ് ചെയ്യുന്നത് എങ്കിൽ, സോ ഇങ്ങനെ രണ്ട് കേസിലാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് ഉള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ന്യൂ സെറ്റ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് പർച്ചേസിങ് കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്കിൽ അതിന് ഒരുപാട് ജേണൽ എൻട്രീസ് ആവശ്യമുണ്ട്. സോ അത്തരം കേസിൽ എന്തെല്ലാം ജേണൽ എൻട്രീസ് ആണ് നമ്മൾ പാസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. പുതിയൊരു ബുക്സ് ഓഫ് അക്കൗണ്ട്സിലാണ് നമ്മൾ ഈ ഒരു അക്വിസിഷൻ ഓഫ് ബിസിനസ്സിന് ശേഷം നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് എങ്കിൽ എന്തെല്ലാം ജേണൽ എൻട്രീസ് ആണ് നമ്മൾ പാസ് ചെയ്യേണ്ടത്. അതിൽ ഒന്നാമത്തെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഇവിടെ കാണാൻ പറ്റും, ഫോർ ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ടേക്കൺ ഓവർ ബൈ ദി പർച്ചേസിങ് കമ്പനി. അപ്പോൾ പർച്ചേസിങ് കമ്പനി അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ടേക്കൺ ഓവർ ചെയ്യുന്ന സമയത്തുള്ള ജേണൽ എൻട്രി, അസറ്റ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ലയബിലിറ്റീസ് അക്കൗണ്ട് ടു വെൻഡർ അക്കൗണ്ട്. അപ്പോൾ ഇവിടെ അസറ്റ്സും അതുപോലെ തന്നെ ലയബിലിറ്റീസൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെടേണ്ടത് അക്വയേർഡ് വാല്യൂവിനാണ് എന്നുള്ളതാണ്. അതായത് പർച്ചേസിങ് കമ്പനി എത്ര രൂപക്കാണോ ഇവ അക്വയർ ചെയ്തിട്ടുള്ളത്, എത്ര രൂപക്കാണോ അസറ്റ്സ് അക്വയർ ചെയ്തിട്ടുള്ളത്, എത്ര രൂപക്കാണോ ലയബിലിറ്റീസ് അക്വയർ ചെയ്തിട്ടുള്ളത്, ആ അക്വയേർഡ് വാല്യൂ ആണ് നമ്മൾ ഈ ഒരു ജേണൽ എൻട്രിയിൽ എഴുതേണ്ടത്. അല്ലാതെ ഒരിക്കലും ബാലൻസ് ഷീറ്റ് വാല്യൂ അല്ല. നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ നമ്മളോട് പറയും എത്രയാണോ അക്വയേർഡ് വാല്യൂ എന്നുള്ളത്, ആ അക്വയേർഡ് വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ ഒരു ജേണൽ എൻട്രിയിൽ നമ്മൾ എഴുതേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, അതിന് നരേഷൻ കൊടുത്തു അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ടേക്കൺ ഓവർ. ഇനി ഇതിൽ തന്നെ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ്, ഇഫ് ദ ക്രെഡിറ്റ് ഈസ് മോർ ദാൻ ഡെബിറ്റ് ദ ഡിഫറൻസ് ഷുഡ് ബി ഡെബിറ്റഡ് ടു ഗുഡ്വിൽ അക്കൗണ്ട്. ഓൺ ദ അതർ ഹാൻഡ് ഡെബിറ്റ് മോർ ദാൻ ക്രെഡിറ്റ് ദ ഡിഫറൻസ് ഷുഡ് ബി ക്രെഡിറ്റഡ് ടു ക്യാപിറ്റൽ റിസർവ്. അതായത് നമ്മളീയൊരു മേലെ പറഞ്ഞ ഒന്നാമത്തെ ജേണൽ എൻട്രി എഴുതുന്ന സമയത്ത് ഡെബിറ്റ് ബാലൻസിനേക്കാളും കൂടുതലാണ് ക്രെഡിറ്റ് ബാലൻസ് എന്നുണ്ടെങ്കിൽ, ജേണൽ എൻട്രിയിൽ ഡെബിറ്റ് ബാലൻസിനേക്കാളും കൂടുതലാണ് ക്രെഡിറ്റ് ബാലൻസ് എന്നുണ്ടെങ്കിൽ ആ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ ഗുഡ്വിൽ അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതോടൊപ്പം തന്നെ ഈ മേലത്തെ ജേണൽ എൻട്രിയിൽ നമ്മൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് ബാലൻസാണ് ക്രെഡിറ്റ് ബാലൻസിനേക്കാളും കൂടുതൽ ഡെബിറ്റ് ബാലൻസാണ് എന്നുണ്ടെങ്കിൽ ആ ഡിഫറൻസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യപ്പെടേണ്ടത്. അപ്പോൾ ഇത്രയും ഈ രണ്ട് കാര്യങ്ങളായി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ജേണൽ എൻട്രി എഴുതിയതിന് ശേഷം അസറ്റ്സും ലയബിലിറ്റീസും വെൻഡർ അക്കൗണ്ടൊക്കെ എഴുതിയ ശേഷം ക്രെഡിറ്റ് ബാലൻസാണ് ഡെബിറ്റ് ബാലൻസിനേക്കാളും കൂടുതൽ എന്നുണ്ടെങ്കിൽ ആ ഡിഫറൻസ് വരുന്ന ബാലൻസ് നമ്മൾ ഗുഡ്വിൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യപ്പെടണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ക്രെഡിറ്റ് ബാലൻസിനേക്കാളും കൂടുതൽ ഡെബിറ്റ് ബാലൻസ് ആണ് എന്നുണ്ടെങ്കിൽ
ആ ഡിഫറൻസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ റിസർവിൽ ക്രെഡിറ്റ് ചെയ്യപ്പെടുകയും വേണമെന്നുള്ളതാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ എൻട്രിയിലേക്ക് നോക്കാം. ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ. ഇനി നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ നമ്മൾ കൊടുക്കുകയാണ്. നമ്മൾ വെൻഡർ കമ്പനിക്ക് പർച്ചേസിങ് കമ്പനി പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കുന്ന സമയത്തുള്ള ജേണൽ എൻട്രി എന്താണെന്നുള്ളതാണ്. വെൻഡർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ടു ഷെയർ ക്യാപിറ്റൽ ടു ഡിബെഞ്ചർ. അപ്പോൾ ഇവിടെ പർച്ചേസിങ് കമ്പനി വെൻഡർ കമ്പനിക്ക് ഏതൊക്കെ രൂപത്തിലൊക്കെയാണോ അയാളെ പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കുന്നത്, അപ്പോൾ ആ കൊടുക്കുന്ന എല്ലാ മോഡ്സിനെയും നമ്മൾ ക്രെഡിറ്റ് ചെയ്യപ്പെടണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ജേണൽ എൻട്രി പ്രകാരം നമ്മൾ ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ നമ്മളവിടെ ക്യാഷ് കാണിക്കണം, ടു ക്യാഷ് എന്ന് കാണിക്കണം. അതുപോലെ ഷെയർ ക്യാപിറ്റൽ കൊടുക്കുകയാണെങ്കിൽ മാത്രം ടു ഷെയർ ക്യാപിറ്റൽ കാണിച്ചാൽ മതി. അതുപോലെ തന്നെ ഡിബെഞ്ചർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടു ഡിബെഞ്ചർ എന്ന് കാണിക്കണം. അപ്പം എല്ലാ ക്വസ്റ്റനിലും എല്ലാ മോഡ്സ് ഓഫ് പേയ്മെൻറ്റും ഉണ്ടാവണമെന്നില്ല, പക്ഷേ ഏത് മോഡ്സ് ഓഫ് പേയ്മെൻ്റ് ആണോ ഉള്ളത് സോ അതിനനുസരിച്ചാണ് നമ്മൾ അതിന് ക്രെഡിറ്റ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെ നെറേഷൻ നമ്മൾ കൊടുക്കുന്നു, പേയ്മെൻറ്റ് ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ. ഇനി നമ്മൾ ഈ ഒരു പേയ്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട ഒരു കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിനാണ് എന്നുണ്ടെങ്കിൽ, നമ്മളെ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് പ്രീമിയത്തിനാണ് നമ്മൾ വെൻഡർ കമ്പനിക്ക് ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ നമ്മൾ ജേണൽ എൻട്രിയിൽ ചെറിയൊരു ഡിഫറൻസ് വരും. മേലെ പറഞ്ഞ ജേണൽ എൻട്രിയിൽ നമ്മൾ ചെറിയൊരു ഡിഫറൻസ് വരുത്തണം. അതായത് പ്രീമിയത്തിന് ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് സാധാരണ നോമിനൽ വാല്യൂ തന്നെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു, അതിന് ഒരു ചേഞ്ചുമില്ല. പക്ഷേ ഇൻ അഡീഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഷെയർ പ്രീമിയം എന്ന് പറയുന്നത് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അത്രയും എമൗണ്ട്, എത്രയാണോ നമ്മൾ പ്രീമിയം നമ്മൾ വാങ്ങിയിട്ടുള്ളത്, സോ അത്രയും പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യണമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിനാണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിനാണ് എന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു മാറ്റവുമില്ല, നോമിനൽ വാല്യൂവിൽ തന്നെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു. പക്ഷേ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ട് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ട് അത്രയും എമൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യപ്പെടണമെന്നുള്ളതാണ്. അത്രയും എമൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യപ്പെടണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് അതിൽ പറയാനുള്ളത്. ഈ രണ്ട് കാര്യങ്ങളും കൂടി എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന്, ഷെയർ ഇഷ്യൂ ചെയ്യണ പുതിയ നമ്മൾ ആ ഒരു വെൻഡർ കമ്പനിക്ക് സെല് ചെയ്ത കമ്പനിക്ക് നമ്മൾ ഷെയർ കൊടുക്കുന്ന സമയത്ത് പ്രീമിയത്തിനാണ് ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ നമ്മൾ സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എത്രയാണോ പ്രീമിയം നമ്മൾ കൊടുക്കുന്നത് അത്രയും എമൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് നമ്മൾ ഡിസ്കൗണ്ടിനാണ് എന്നുണ്ടെങ്കിൽ ആ ഡിസ്കൗണ്ട് എത്രയാണോ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്ന എമൗണ്ട് ആ എമൗണ്ട് എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞിട്ട് അത്രയും എമൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യപ്പെടണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് അക്വിസിഷൻ ഓഫ് ബിസിനസ്സിന് ശേഷം പർച്ചേസിങ് കമ്പനി പുതിയൊരു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എന്തെല്ലാം ജേണൽ എൻട്രീസ് വേണമെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെൻ ദ സെയിം സെറ്റ് ഓഫ് ബുക്സ് ആർ കണ്ടിന്യൂഡ്. ഇനി പർച്ചേസിങ് കമ്പനി അക്വിസിഷൻ ഓഫ് ബിസിനസ്സിന് ശേഷവും ആ കമ്പനിനെ അക്വയർ ചെയ്തതിന് ശേഷവും സെയിം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് കണ്ടിന്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്കിൽ നമ്മൾ എന്തുമാത്രം ചെയ്താൽ മതി, ആ ഓൾഡ് കമ്പനീൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനെ പർച്ചേസിങ് കമ്പനീൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചില അഡ്ജസ്റ്റിംഗ് എൻട്രീസും ട്രാൻസ്ഫർ എൻട്രീസും മാത്രം വരുത്തിയാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഓൾഡ് കമ്പനീസിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനെ നമ്മൾ പുതിയ അല്ലെങ്കിൽ പർച്ചേസിങ് കമ്പനീൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയില്ല, കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടില്ല, ജേണൽ എൻട്രീസ് മാത്രം. അപ്പോൾ ഒന്നുകൂടെ പറയാണ്, ഓൾഡ് കമ്പനീൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അക്വിസിഷന് ശേഷവും കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ
ഓൾഡ് കമ്പനീസിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പർച്ചേസിങ് കമ്പനീൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആക്കി കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില അഡ്ജസ്റ്റിംഗ് എൻട്രീസും ട്രാൻസ്ഫർ എൻട്രീസും മാത്രം പാസ് ചെയ്താൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് വെൻഡർ കമ്പനീസിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഒരു ക്ലോസിംഗ് എൻട്രീസിൻ്റെയും ആവശ്യമില്ല, അതോടൊപ്പം തന്നെ പർച്ചേസിങ് കമ്പനീൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഒരു ഓപ്പണിംഗ് എൻട്രീസിൻ്റെയും ആവശ്യം ഇല്ല എന്നുള്ളതാണ്. പിന്നെ എന്തുമാത്രം ചെയ്താൽ മതി, ഒരു റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത് വെച്ചാൽ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിനെ റീവാല്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിന് റീവാല്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. സോ അതിൻ്റെ റീവാലുവേഷൻ അക്കൗണ്ടിൽ ചിലപ്പോൾ പ്രോഫിറ്റോ ലോസോ കിട്ടും. അപ്പോൾ അങ്ങനെ റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ അതിൻ്റെ ബാലൻസ് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും അത് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. അങ്ങനെ ഫൈനലി ആ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കോ ഡിബഞ്ചർ അക്കൗണ്ടിലേക്കോ ട്രാൻസ്ഫർ ചെയ്തിട്ട് ആ ഒരു ഷെയർ ക്യാപിറ്റൽ നമ്മൾ ക്യാൻസൽ ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ക്ലോസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സിസ്റ്റം. അപ്പം റീവാലുവേഷൻ അക്കൗണ്ടിൻ്റെ റിസൾട്ട് അത് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എന്തെങ്കിലും അക്യുമുലേറ്റഡ് പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസോ ആ ഓൾഡ് കമ്പനി ഉണ്ടെങ്കിൽ അതും നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ അവസാനം ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ ക്ലോസ് ചെയ്യുന്നത് ആ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ എമൗണ്ടിനെ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ ഡിബഞ്ചർ അക്കൗണ്ടിലേക്കോ ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് ആ ഒരു ക്യാപിറ്റൽ അക്കൗണ്ടിനെ നമ്മൾ ക്ലോസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് റിലേറ്റിംഗ് ടു അക്വിസിഷൻ ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ബിസിനസ് അക്വയർ ചെയ്യുന്ന ഒരു സമയത്ത് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ രണ്ട് രീതിയിൽ നമ്മളതിന് പ്രിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞു. ഒന്ന്, അക്വയർ ചെയ്തതിന് ശേഷം പുതിയ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നമ്മൾ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരു രണ്ട് ജേണൽ എൻട്രീസ് നമുക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ വേറെ രീതി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അക്വിസിഷൻ ഓഫ് ബിസിനസ്സിന് ശേഷം നമ്മൾ നിലവിലുള്ള ആ ഒരു ഓൾഡ് കമ്പനീസിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് ആവശ്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ട് ഒരു ഈ വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ അതിന് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണ് കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.